VMTV യുടെ സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയ്ക്ക് കോളടിച്ചു. MB കൊടി വെച്ച 5 കാർ ഇനി ജില്ലയ്ക്ക് വേണ്ടി ഓടും. ആദ്യ വനിതാ MBക്കും മലപ്പുറത്ത് സാധ്യത. ഞങ്ങളുടെ ലേഖകൻ സുമിത് കൂടുതൽ വിവരങ്ങളുമായി. CPI നേതാവ് PP സുനീർ കൂടി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ജില്ലയിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം 5 ഉയരും. ലോക്സഭയിൽ 3 രാജ്യസഭയിൽ 2 MPമാരാണ് ജില്ലയ്ക്കുണ്ടാവുക. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരേ സമയം 5 MPമാർ എന്ന നേട്ടം മലപ്പുറത്തിന് കൈവരുന്നതും. മലപ്പുറം, പൊന്നാനി, വയനാട് മണ്ഡലങ്ങളിൽ നിന്നായി 3 പുതിയ ലോക്സഭയിൽ ഉണ്ടാകും. ET മുഹമ്മദ് ബഷീർ MP, അബ്ദുസ്സമദ് സമദാനി, രാഹുൽ ഗാന്ധി എന്നിവർ. രാഹുൽ വയനാട് സീറ്റ് ഒഴിഞ്ഞെങ്കിലും വൈകാതെ പകരം ആളെത്തും. രാജ്യസഭയിൽ PV അബ്ദുൾ വഹാബിന് പുറമെ ഇനി PP സുനീറും ഉണ്ടാകും. 3 ഊഴത്തിൽ രാജ്യസഭയിലെത്തിയ വഹാബിന് 2027 April 23 വരെ കാലാവധിയുമുണ്ട്. നിലമ്പൂർ സ്വദേശിയാണ് വഹാബ്. സുനീർ പൊന്നാനി മാറഞ്ചേരിക്കാരനും. രാഹുൽ ഗാന്ധിക്ക് പകരം സഹോദരി പ്രിയങ്ക ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടാൽ മലപ്പുറം ജില്ലയ്ക്ക് അത് മറ്റൊരു ചരിത്രം കൂടിയാകും. ആദ്യമായൊരു വനിതാ MP എന്ന നേട്ടം. ജില്ലയിൽ നിന്ന് പല വനിതകളും മുൻപും ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുമുണ്ട്. എന്നാൽ ജയസാധ്യതയുള്ള സീറ്റ് ആദ്യമായി കിട്ടുന്നത് പ്രിയങ്ക ഗാന്ധിക്കാണ്. ലോക്സഭാ മണ്ഡലത്തിന്റെ പേര് വയനാട് എന്നാണെങ്കിലും പകുതിയോളം വോട്ടർമാരും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ നിയമസഭാ മണ്ഡലങ്ങളിലായി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 6.43 ലക്ഷം വോട്ടർമാരുണ്ട്. 16 നിയമസഭാ മണ്ഡലങ്ങളുണ്ടെങ്കിലും മലപ്പുറത്ത് ഇതുവരെ ഒരു വനിതാ MLA ഉണ്ടായിട്ടുമില്ല. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദ വിവരങ്ങളുമായാണ് ഞങ്ങളുടെ ലേഖകൻ സുമിത് ചേർന്നത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.